Application Education menu will be the Sunclock software. Thurakua Jalagatile Maximize button ubiyochundu window validakua Jalagatile evidengil mouse click in the samayathu idinde menu bar pratyakshamavum. Ivide ninnum switch to clock and map window enna button ubiyochundu menu ubiyochundu namaku idine map window ilekku maatam. ഇനി ടെക്സ്റ്റ്ബുക്കിലെ ഒന്നാമത്തെ പ്രവർത്തനമായ സമയമേഖലകൾ 0 ഡിഗ്രി രേഖാംശ രേഖയായ ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്ത് എവിടെയുമുള്ള സമയം നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ സൺക്ലോക്ക് തുറന്ന് സമയമേഖല ഏർപ്പെടുത്തിയ ലോകഭൂപടം നമ്മൾ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. ഭൂപടത്തിലെ രാപ്പകൽ വേർതിരിക്കുന്നതിന് വേണ്ടി അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ആ വേർതിരിവ് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത ഈ ഡ്രോ ഓർ എറേസ് നൈറ്റ് ഏരിയ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി രാപ്പകൽ വേർതിരിവ് ഇവിടെ ഇല്ലാതാവുന്നു. ഇനി ഭൂപടത്തിൽ രേഖാംശ രേഖകളെ പ്രദർശിപ്പിക്കാൻ വേണ്ടി ടോഗിൾ മെറിഡിയൻ ടൂൾ എം ഡ്രോ ഓർ എറേസ് മെറിഡിയൻസ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി രേഖാംശ രേഖകൾ പ്രത്യക്ഷമാകും. വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴെ ഇതിൻ്റെ ഡിഗ്രി അളവുകൾ കാണിക്കും. വീണ്ടും എം അമർത്തുന്ന സമയത്ത് ഏറ്റവും മുകളിലായി ഡിഗ്രി അളവുകൾ കാണിക്കുന്നത് കാണാം. വീണ്ടും എം അമർത്തുന്ന സമയത്ത് അവ അപ്രത്യക്ഷമാകും. അപ്പോൾ ആദ്യത്തെ ഒരു പ്രാവശ്യം എം അമർത്തുന്ന സമയത്ത് രേഖാംശ രേഖകൾ പ്രത്യക്ഷമാകും. വീണ്ടും എം അമർത്തുന്ന സമയത്ത് താഴെ ഇതിൻ്റെ ഡിഗ്രി അളവുകൾ കാണിക്കുന്നതാകും. ഇവിടെ ഇതാണ് 0 ഡിഗ്രി 0 ഡിഗ്രി രേഖാംശ രേഖ. ഗ്രീനിച്ച് രേഖയിൽ നിന്ന് കിഴക്കോട്ടും അതുപോലെ പടിഞ്ഞാറോട്ടും പോകുന്ന സമയത്ത് സമയത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്ന് നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി നോക്കാം. ഗ്രീനിച്ച് രേഖയിൽ നിന്ന് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും 30 ഡിഗ്രി വീതം മാറി ഉള്ള പോയിൻ്റുകളിൽ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള സമയം നമുക്ക് കാണാം. ഉദാഹരണത്തിന് 0 ഡിഗ്രിയുള്ള ഈ രേഖാംശ രേഖയിൽ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴെ ഇവിടെ സോളാർ ടൈം ഇവിടെ കാണിച്ചിട്ടുണ്ട്. 9:32 എന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി 30 ഡിഗ്രി വലത്തോട്ട് മാറി നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 11:32 എന്ന രൂപത്തിൽ ഇത് കൃത്യമായി റെക്കോർഡ് ചെയ്തു വെക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഹോം ഫോൾഡറിൽ നേരത്തെ തന്നെ സ്പ്രെഡ്ഷീറ്റിൽ ഒരു സൺക്ലോക്കിന് വേണ്ടിയുള്ള ഒരു ഫോൾഡറിൽ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ തുറന്ന് ഇത്തരത്തിൽ ഒരു പട്ടിക ടെക്സ്റ്റ് ബുക്കിലുള്ളതുപോലെ ടൈപ്പ് ചെയ്ത് സേവ് വെക്കുക. ഇവിടെ ഗ്രീനിച്ച് രേഖയിൽ നിന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന സമയത്തുള്ള സമയവും ദിവസവുമാണ് രേഖപ്പെടുത്തേണ്ടത്. ഇവിടെ ആദ്യത്തെ സമയം നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് രേഖപ്പെടുത്താം. ഇവിടെ സോളാർ ടൈം കാണിച്ചിട്ടുള്ളത് 9:33. ചെറിയ മിനിറ്റുകളുടെയും സെക്കൻഡുകളുടെയും വ്യത്യാസം നമുക്ക് നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് വ്യത്യാസപ്പെടാം. ഇവിടെ ഇപ്പോൾ 9:34 എന്ന സമയം നമുക്കിവിടെ രേഖപ്പെടുത്താം. സമയം 9:34. ഈ ദിവസം ഇവിടെ കാണിക്കുന്നത് ജനുവരി 3 ആണ്. അത് ഇവിടെ ദിവസം എന്ന ഭാഗത്ത് 3/1/2017 എന്ന് രേഖപ്പെടുത്താം. ഇനി 30 ഡിഗ്രി പടിഞ്ഞാറോട്ടാണ് നമ്മൾ പോകുന്നത്. പൂജ്യം ഡിഗ്രി 10 ഡിഗ്രി 20 ഡിഗ്രി 30 ഡിഗ്രി 30 ഡിഗ്രി പടിഞ്ഞാറ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 7:34 എന്ന് ലഭിക്കുന്നു. അതിവിടെ രേഖപ്പെടുത്താം. വീണ്ടും ഒരു 30 ഡിഗ്രി ഇപ്പോഴുള്ളത് 30 നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. 60 ഡിഗ്രി പടിഞ്ഞാറ് മാറി മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 5:35 അല്ലെങ്കിൽ 5:34 എന്ന് ലഭിക്കും. 90 ഡിഗ്രിയിൽ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 4:35 അല്ലെങ്കിൽ 34. അതുപോലെ 120 ഡിഗ്രിയിൽ
മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1:34 150 ഡിഗ്രിയിൽ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇപ്പോഴും January 3 തന്നെയാണുള്ളത് ഇനി 150 ഡിഗ്രിയിൽ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 23:34 അല്ലെങ്കിൽ 23:35 അപ്പോൾ ദിവസം 2 മാറിയിട്ടുണ്ട് സമയം 23:35 അല്ലെങ്കിൽ 23:34 23:34 ഇവിടെ ദിവസം 2 മാറിയിട്ടുണ്ട് 2/1/2017 എന്നായി മാറിയതായി കാണാം ഈ ദിവസങ്ങളെല്ലാം 3 തന്നെയാണ് ഇവിടെ ഇത് 2 ഇനി 180 ഡിഗ്രി ആവുന്ന സമയത്ത് കടന്നു പോകുന്ന ലണ്ടൻ ഗ്രീനിച്ച് രേഖയിൽ നിന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന സമയത്ത് സമയം കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാം അതുപോലെ ഗ്രീനിച്ചിൽ നിന്ന് കിഴക്കോട്ട് വലതുഭാഗത്തേക്ക് പോകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം ഇതിനുവേണ്ടി ഇവിടെ നേരത്തെ നമ്മൾ 0 ഉള്ള സമയം നേരത്തെ നോട്ട് ചെയ്തതാണ് 9:34 എന്നായിരുന്നു നമ്മൾ നൽകിയിരുന്നത് ഇപ്പോൾ സമയം വ്യത്യാസപ്പെട്ടിട്ടുണ്ട് 9:38 നമ്മൾ 9:34 തന്നെ 9:36 എന്ന രൂപത്തിൽ ഇനി കിഴക്ക് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് 30 വീതം 11:36 60 ആവുന്ന സമയത്ത് 13:36 90 ആകുന്ന സമയത്ത് 15:36 120 17:36 150 ആവുന്ന സമയത്ത് ഇവിടെ 3 തന്നെയാണ് 19:36 അല്ലെങ്കിൽ 19:40 180 ആവുന്ന സമയത്ത് 21:36 3 തന്നെയാണ് എത്തിയിട്ടുള്ളത് 21:36 ഈ ദിവസങ്ങളെല്ലാം 3 തന്നെയാണ് അതുകൊണ്ട് ഇത് നമുക്കിവിടെ കോപ്പി ചെയ്ത് ഇവയിലെല്ലാം പേസ്റ്റ് ചെയ്യാം ഈ ടേബിൾ പൂർത്തിയാകുന്നതോടുകൂടി നമുക്ക് മനസ്സിലാവുന്നത് 0 രേഖാംശ രേഖയിൽ നിന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന സമയത്ത് സമയം കുറഞ്ഞു പോകുന്നു സമയം കുറഞ്ഞ് 2 മണിക്കൂർ വീതം വ്യത്യാസമാണ് 30 നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ 30 വ്യത്യാസം വന്ന് പിന്നെ 23 എന്ന് പറയുന്നത് നമുക്കറിയാം തൊട്ടു തലേ ദിവസത്തിലേക്ക് ഇവിടെ 2 മാറുകയാണ് ഭൂമിയുടെ 2 തമ്മിൽ 1 വ്യത്യാസം എന്നതുകൂടി നമുക്ക് ഈ പട്ടികയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നു ഈ പ്രവർത്തനം നിങ്ങളും ഒന്ന് ചെയ്തു നോക്കുക